അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി, അമ്മാ ബാദ്. നുബുവത്ത് 14 വർഷം സഫർ മാസത്തിൽ 2 അഖബ ഉടമ്പടി കഴിഞ്ഞ് ഏകദേശം 2.5 മാസങ്ങൾക്കു ശേഷം ഒരു പ്രഭാതത്തിൽ ഖുറൈശികളുടെ പാർലമെന്റായ ദാറുൻ നദ്വ ചേർന്നു. ഖുറൈശി ഗോത്രത്തിലെ എല്ലാ താവഴികളുടെയും പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു. ഇസ്ലാമിക പ്രബോധനത്തിന്റെ കൊടി എങ്ങനെ താഴ്ത്തും, എന്നേക്കുമായി ഇസ്ലാമിന്റെ വെളിച്ചം എങ്ങനെ കെടുത്തും എന്നതായിരുന്നു ചർച്ചാ വിഷയം. യോഗം ആരംഭിച്ചു, അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി, ദീർഘനേരം ചർച്ച നടന്നു. അബുൽ അസ്വദ് പറഞ്ഞു, നമുക്കവനെ ഇവിടെ നിന്ന് പുറത്താക്കാം, നാട് കടത്തിവിടാം, അവനെവിടെയെങ്കിലും പോയി തുലയട്ടെ, അവനെന്ത് സംഭവിക്കുന്നുവെന്ന് നാം നോക്കേണ്ടതില്ല, നമ്മുടെ കാര്യം നന്നായി തീരണമെന്ന് മാത്രം. വൃദ്ധവേഷത്തിൽ സദസ്സിൽ സ്ഥാനം പിടിച്ചിരുന്ന ഇബ്ലീസ് പറഞ്ഞു, ഇല്ല, ഇതൊരു അഭിപ്രായമേ അല്ല. അവന്റെ വർത്തമാന വൈഭവവും സംസാരത്തിലെ മാധുര്യവും മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങൾ നാം കണ്ടതാണല്ലോ. ഈ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവന്റെ ഷെറിൽ നിന്ന് ഒരു അറബി ഗോത്രവും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവന്റെ വാക്കുകളുടെ മാസ്മരികതയിൽ കുടുങ്ങുന്നവരെയും കൂട്ടി അവൻ നിങ്ങളെ നേരിടും. അവർ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കും, പിന്നെ ഇവിടെ അവൻ ഉദ്ദേശിക്കുന്നതേ നടക്കൂ. മറ്റെന്തെങ്കിലും ആലോചിക്കൂ. അബുൽ ബുഖ്തൂരി പറഞ്ഞു, അവനെ ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിച്ച് ഒരു മുറിയിൽ അടച്ചിടാം. അവനെ പോലെയുള്ള മുമ്പ് കഴിഞ്ഞുപോയ സുഹേർ, നാബിഗ തുടങ്ങിയ കവികൾക്ക് സംഭവിച്ചതെന്തോ, അതിവനും വന്നു ഭവിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഇബ്ലീസ് പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, ഇതും ഒരു അഭിപ്രായമായി കണക്കാക്കാൻ പറ്റില്ല. അവനെ കൽത്തുറുങ്കിൽ അടച്ചാൽ ആ വിവരം മതിലുകൾ ഭേദിച്ച് പുറത്തുവരും. അവന്റെ അനുയായികൾ നിങ്ങളുടെ മേൽ ചാടിവീഴും. അവനെ നിങ്ങളുടെ കൈകളിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തും. അവന്റെ അനുയായികൾ വർദ്ധിക്കും, അവർ നിങ്ങളെ അതിജയിക്കും. അതുവേണോ? മറ്റെന്തെങ്കിലും ആലോചിക്കൂ. ഈ രണ്ട് അഭിപ്രായങ്ങളും തള്ളപ്പെട്ടു. ഏറെ അപകടകരവും ഭയാനകവുമായ അഭിപ്രായമാണ് പിന്നീട് പൊന്തിവന്നത്. മക്കത്തെ ഏറ്റവും വലിയ കുറ്റവാളിയായ അബൂജഹലിന്റെ വകയായിരുന്നു അഭിപ്രായം. അയാൾ പറഞ്ഞു, നമ്മുടെ ഓരോ താവഴിയിൽ നിന്നും ധീരനും തന്റേടിയുമായ ഓരോ യുവാക്കളെ തിരഞ്ഞെടുക്കുക. ഓരോരുത്തരുടെ കയ്യിലും നല്ല മൂർച്ചയുള്ള ഓരോ വാൾ കൊടുക്കുക. പിന്നെ എല്ലാവരും ചേർന്ന് മുഹമ്മദിന്റെ വീട്ടിൽ ചെന്ന് ഒറ്റ വെട്ടുകെട്ടുക. അതോടെ അവന്റെ കഥ കഴിയണം. അവന്റെ രക്തത്തിന് പ്രതികാരമെടുക്കാൻ ബനു അബ്ദുൽ മനാഫുകാർക്ക് ആവുകയുമില്ല. എല്ലാവരും പങ്കാളികളാകുമ്പോൾ ആരോട് പ്രതികാരം ചോദിക്കും? അല്ലെങ്കിൽ തന്നെ എല്ലാവരോടും ഒന്നിച്ച് എതിരിടാൻ അവർക്കാകുമോ? അപ്പോൾ പിന്നെ പ്രായശ്ചിത്തം ചോദിച്ചേക്കാം. അവർ ചോദിക്കുന്നതെന്തും നമുക്ക് കൊടുക്കാമല്ലോ, അവന്റെ ശല്യം തീരുമല്ലോ. ഇബ്ലീസ് പറഞ്ഞു, ആ പറഞ്ഞതാണ് ബുദ്ധി, അതുതന്നെയാണ് എന്റെയും അഭിപ്രായം. എല്ലാവരും ആ അഭിപ്രായം അംഗീകരിച്ചു. തീരുമാനം ഉടൻ നടപ്പിൽ വരുത്തണമെന്നും തീരുമാനിച്ച് യോഗം പിരിഞ്ഞു. ജിബ്രീൽ അലൈഹിസലാം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി അള്ളാഹുവിന്റെ സന്ദേശം അറിയിച്ചു. ജിബ്രീൽ ഖുറൈശികളുടെ ഗൂഢാലോചന മുഴുവൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരിയപ്പെടുത്തി. ഹിജ്റ പോകാൻ അള്ളാഹു തിരുമേനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഹിജ്റ പുറപ്പെടേണ്ട സമയം വരെ കൃത്യമായി പറഞ്ഞുകൊടുത്തു. മാത്രവുമല്ല, ഇന്ന് രാത്രി സാധാരണ കിടന്ന് ഉറങ്ങുന്നിടത്ത് കിടക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അബൂബക്കറിനെ ചെന്ന് കണ്ടു. ഹിജ്റയുടെ കാര്യങ്ങൾ പറഞ്ഞുറച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉച്ചയായി കാണും, ഞങ്ങൾ അബൂബക്കറിന്റെ വീട്ടിലിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞു, ഇതാ റസൂൽ വരുന്നു, അവിടുന്ന് സന്തുഷ്ടനാണ്. ഈ സമയത്ത് അവിടുന്ന് സാധാരണ അവിടേക്ക് വരാറില്ല. അബൂബക്കർ പറഞ്ഞു, എന്തോ പ്രധാന കാര്യം കാണും, അല്ലാതെ അവിടുന്ന് ഇപ്പോൾ വരികയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, വീട്ടിൽ കടക്കാൻ അനുവാദം ചോദിച്ചു. അവിടുന്ന് അകത്തു കടന്നു. അബൂബക്കറിനോട് പറഞ്ഞു, ഇവിടെയുള്ളവരോടൊക്കെ പുറത്തു പോകാൻ പറയൂ. അബൂബക്കർ പറഞ്ഞു, ഇവിടെയുള്ളവരൊക്കെ അങ്ങയുടെ കുടുംബക്കാർ തന്നെയല്ലേ? അവിടുന്ന് പറഞ്ഞു, എനിക്ക് പുറപ്പെടാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു. അബൂബക്കർ ചോദിച്ചു, ഞാൻ കൂടെ പോരാനും?